ഹലോ ഫ്രണ്ട്സ്, തട്ടമ്പറൊക്കെ വൃത്തിയാക്കിയപ്പോൾ ഇതേ ഒരു ടേബിൾ നിറച്ച് സാധനങ്ങൾ കിട്ടി. അപ്പോൾ ഇതൊക്കെ ഞാൻ വഴി കാണിച്ചു തരാം. അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴും ഫെവിക്കോളിൻ്റെ മണമുണ്ട്. അത്രയും ഫെവിക്കോൾ വെച്ചിട്ട് ഈ സാധനം ഉണ്ടാക്കി. ഈഫിൽ ടവറാണ് കേട്ടോ. പിന്നെ മുകളിൽ ഞാനൊരു ഡയമണ്ടിൻ്റെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ കാണാനില്ല. പിന്നെ ഇത് മുഴുവൻ പേപ്പർ ചുരുട്ടി ചുരുട്ടി ഉണ്ടാക്കിയ റോസ്, പക്ഷേ ഒറ്റയടിക്ക് നോക്കിയ റോസ് കൊണ്ടുള്ള ഒരു ഈഫിൽ ടവർ. അതാ ഉദ്ദേശിച്ചത് കേട്ടോ. കവി എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ അല്ലേ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാണ്ടല്ലോ എൻ്റെ ബ്രദർ ഉണ്ടാക്കിയത്. ഇങ്ങോട്ടും അങ്ങോട്ടും ആക്കിക്കഴിഞ്ഞാൽ ഈ എക്സ് പോലെയുള്ള സാധനം, പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കാനോ അങ്ങനെ എന്തോ സാധനമോ ഉദ്ദേശിച്ചു. എനിക്കെന്താ ഉദ്ദേശം മനസ്സിലായില്ല. എന്തായാലും ഒരു ട്രിക്ക് കണ്ടുണ്ടാക്കിയതാണ്. കുറേ ഗ്രീറ്റിംഗ് കാർഡൊക്കെ കിട്ടിയിട്ടോ, പഴയ ഗ്രീറ്റിംഗ് കാർഡ്. ഇത് എൻ്റെ ഫ്രണ്ട് ശാലിനി പറഞ്ഞ കുട്ടി, ഇതേ ഉണ്ടോ, ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് തന്നതാണ് കേട്ടോ. ആ ഞാൻ കൃഷ്ണൻ്റെ ഭയങ്കര ഡിവോട്ടിയാണ്, അപ്പോൾ തന്നതാ. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്കിങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ള ക്ലാസ്. അപ്പോൾ ആ ക്ലാസ്സിൽ ഞാൻ വരച്ച് ഇല്ലെങ്കിൽ എംബ്രോയ്ഡറി ചെയ്ത സാധനങ്ങളാണ് ഇത് കേട്ടോ. ഒരു നാലഞ്ച് സാധനങ്ങൾ ചെയ്തു. ബട്ടർഫ്ലൈയും പൂക്കളും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്തു. പിന്നെ ഇതൊക്കെ പേപ്പർ വെച്ചിട്ടും അതേപോലെ ഈ തുണി എന്ത് തുണിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും അത് വെച്ചൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ പൂക്കളും സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഫുൾ പേപ്പറാണ്. എന്നിട്ട് ഞാൻ ക്രയോൺസൊക്കെ വെച്ചിട്ട് ഭംഗി വരുത്താൻ വേണ്ടി അറ്റമൊക്കെ വരച്ച് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് പൂക്കളും സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ എത്ര റിലേറ്റീവ്സും ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഗ്രീറ്റിംഗ് കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും പേഴ്സണലായിട്ട് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറേ ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലവ് ലെറ്റേഴ്സ് അല്ല കേട്ടോ. പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഓരോന്നോരോന്നെ കാണിച്ചു തരാം. ഇത് ഞാൻ ചിത്രം വരച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലിങ്ങനെ നമ്മൾ ഓരോന്നും ഉണ്ടാക്കില്ലേ, പേപ്പർ, ക്വൈലിംഗ് പേപ്പറോ കുല്ലിങ്ക് പേപ്പറോ അങ്ങനെ എന്തൊരു പേപ്പറില്ലേ, കമ്മലൊക്കെ ഉണ്ടാക്കില്ലേ, അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് അത്. പിന്നെ ഇതേ ഇത് എട്ടാം ക്ലാസ്സിൽ ഞാൻ ഡ്രോയിങ് വരച്ച ബുക്കാണ് കേട്ടോ. ഇയർ കണ്ടോ, ഇയർ 08 ആണ് കേട്ടോ. വർഷം 2008 ഈ ഡ്രോയിങ് മുഴുവൻ. അതെ, ഇതിൽ കുറേ ഡ്രോയിങ് ഉണ്ട് കേട്ടോ. ചിലതിലൊക്കെ ഗുഡ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഗുഡും വി ഗുഡും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര കലാകാരിയാണെന്ന് അന്നേ സാർക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. കുറേ ഉണ്ട് കേട്ടോ, ഞാനത് ഓടിച്ച് കാണിച്ചു തരാം. സാറ് കുറേ വഴക്ക് പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ അന്ന് തൊട്ടാ കുറച്ചൊന്ന് സീരിയസ് ആയിട്ട് വരച്ച് തുടങ്ങിയത് കേട്ടോ. പിന്നെ ഇതൊക്കെ കണ്ട അച്ഛൻ എനിക്ക് ബുക്കുകളൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയിട്ടോ. പിന്നെ ഇതേ ഇത് കുറേ തൂവലിൻ്റെ കളക്ഷനാണ് കേട്ടോ. പണ്ട് എനിക്കിങ്ങനെ ഭ്രാന്തൊക്കെ ഉണ്ടായിരുന്നു, കല്യാണ പത്രിക എടുത്തു വയ്ക്കുക, അതേ തൂവലുകളാണ് കേട്ടോ. കുറേ ഉണ്ട്. പിന്നെ പണ്ട് എപ്പോഴേക്കോ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് കേട്ടോ, കൃഷ്ണനും രാധയും പശുവൊക്കെ ഉള്ളത്. ഫുള്ള് ക്രയോൺസാണ്. നമുക്ക് പുതിയ സാധനം കിട്ടിയപ്പോൾ പരീക്ഷിക്കണമല്ലോ, അങ്ങനെ ക്രയോൺ വെച്ചിട്ട് പരീക്ഷിച്ചിട്ടുള്ളൊരു ചിത്രമാണ്. പിന്നെ ഇത് പണ്ടെപ്പോഴത്തെയോ ആരുടെയൊക്കെയോ ഒരു റെക്കോർഡാണ് കേട്ടോ. കുഞ്ഞിലെ ഭയങ്കര ചെറുതായിരിക്കുമ്പോൾ ഞാൻ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് കേട്ടോ. 6 or 7 അങ്ങനെ എന്തോ പഠിക്കുമ്പോഴൊക്കെ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. അതിലെല്ലാ ടൈപ്പും ഉണ്ട്. കോഴിയുണ്ട്, അങ്ങനെ ആന, കുഞ്ഞാനതെ നോക്കി എന്തൊക്കെ കോമഡീസാന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കുറേ വെറൈറ്റീസ് ട്രൈയും ചെയ്യാറുണ്ട്. ഇത് അയ്യപ്പനൊക്കെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്, മണ്ണങ്ങാണ്ട്. അങ്ങനെ ഇത് പിന്നെ ഇപ്പോഴും നന്നായിട്ടുണ്ടെന്ന് തോന്നി കേട്ടോ. എന്താ 2008 പോയി, 2009 വന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ എഴുതിയിട്ടുള്ള അങ്ങനെ പഴയ എന്ന് വെച്ചാൽ കുഞ്ഞിലെ എന്തൊക്കെയാണോ എൻ്റെ ക്രിയേറ്റിവിറ്റി അതൊക്കെ ഞാൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ബുക്കാ. കൊള്ളാവോ, ഇങ്ങനെയുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഞാൻ വഴിയെ പോസ്റ്റ് ചെയ്യാം കേട്ടോ.